കൂടെ നടക്കണമേ, ഉണ്ണീശോയണമേ, ഉണ്ണിയാമെന്നെ കോക്കണമേ. പടത്തിലെന്നും വളരാനായി പവേ കൂടെ നൽകണമേ. ഇന്ന് നാളെ ഈവനിംഗ് ലവ് സ്വാഗതം. ഇന്നെനിക്ക് സ്കൂളിൽ നിന്ന് മിഠായി കിട്ടി, ഫ്രണ്ട്സിനും കിട്ടിയില്ലേ? നോക്ക്. ഒന്നാം ക്ലാസ്സില, രണ്ടാം ക്ലാസ്സില, രണ്ടാം ക്ലാസ്സിൽ പിന്നെ കുട്ടി സാൻവിക്കും ശ്രവണി സവർണ 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 അവന്റെ കുട്ടി. അപ്പൊ ശ്രീകാന്റെ കുട്ടിയാണ്. നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ രണ്ട് ആൾക്കും രണ്ടുപേരും സിംഹം. ശ്രീഹാൻ, ശ്രീഹാന്റെ കുട്ടി ആരാ? സാൻവിക. സാൻവിക, സാൻവികയുടെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ആരുടെ ബർത്ത്ഡേ? സവർണ. സവർണ. അപ്പൊ അവരുടെ ബർത്ത്ഡേക്ക് എന്താ മറ്റുള്ളേ അവളുടെ മിഠായോ ടീച്ചർ തന്നെ? അവളുടെ ഉണ്ണിയുടെ ബർത്ത്ഡേയാണ്. രണ്ടാളുടെ ബർത്ത്ഡേ ദിവസല്ല ഇവന് ഇവൾക്ക് മിഠായി കിട്ടി. ആമ്പസിന് രണ്ട് മിഠായി കിട്ടി, അതായത് സ്കൂളിലെ തന്നെ തീർത്തു. ഓരോ മിഠായി ഒരു പെൻസിലോ, ഒരു മിഠായി ഒരു പെൻസില്. ആ മിഠായി അവളും ഇങ്ങോട്ട് കൊടുത്തു. ആ പെൻസിലായിട്ട് ആമ്പസ് ഒക്കെ ഇടുന്നു തുടങ്ങിയത് സ്കൂളിൽ വന്നിട്ട്. തലവേദന വന്നിട്ട് കിടന്നുറങ്ങി ആൻഡ്രോസ്. പിന്നെ ബസ് വന്നിട്ട് പറയാളെ കിട്ടിയല്ലേ? എല്ലാരും അറിഞ്ഞു. ഞാൻ അടുത്തത് എന്റെ സ്കൂളില് മരം ഒടിഞ്ഞു വീണു. സ്കൂളില് വേറെ സ്കൂളിലാണല്ലോ. ഇന്ന് തൃശ്ശൂരിലൊക്കെ ചുഴലിക്കാറ്റ് വീശിണ്ട്. കൊറേ മരങ്ങളൊക്കെ പലയിടത്തും ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഷീറ്റ് ഒക്കെ പറഞ്ഞു പോയിണ്ട്. അറുണസിന്റെ സ്കൂളിൽ മരം ഒടിഞ്ഞു വീണു. ഡീറ്റെയിൽസ് അറുണസ് പറയും. ഞങ്ങളൊക്കെ ചോറ് വാങ്ങിക്കാൻ പോകുമ്പോഴേ എന്തൂലേ എറിഞ്ഞ സമയത്ത് നല്ല മഴയായിരുന്നു. ടീച്ചറും കൊടയായിട്ടും അവരെയും കൂട്ടി വരായിരുന്നു. അപ്പൊ അവര് മരം ഒടിഞ്ഞ കണ്ടു. ഞങ്ങൾ വിചാരിച്ചു എവിടെയാന്ന്. പിന്നെ താരൂഷ് ചോറിന് കഴിഞ്ഞിട്ട് പോയി കഴുകാൻ. അപ്പൊ മരം ഒടിഞ്ഞു ഇത് കണ്ടു. ഞങ്ങളെ കഴിഞ്ഞ് വരുന്ന സമയത്ത് താരൂഷ് വന്ന് പറഞ്ഞു അവിടെ മരം ഒടിഞ്ഞു വീണുണ്ട്. എന്നിട്ട് ഞങ്ങള് പോയി കാണാ ചെയ്യാണ്ടോ? ഇല്ല, താരൂഷിന് വിളിച്ചുകൊണ്ടപ്പോ അവര് ഗ്യാപ്പ് കാണിച്ചു. അവിടെ ഒരു മരം കാലത്തോട്ട് കാലത്തില് ചൂഴലി വിഷ പിന്നെ കറണ്ട് പോ പറഞ്ഞു. ഇവിടെ എല്ലായിടത്തും കറണ്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കറണ്ട് വന്നു. ചിലയിടത്തൊക്കെ കറണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അവിടെ ലേറ്റ് കാണാറില്ല. ഒരു മാറ്റങ്ങൾ ഉണ്ടാവല്ലേ?
എന്റെ അർണാസിന്റെ എനർജി കൂട്ടിക്കൊണ്ട് വരികയാണ്. എന്നല്ല എനർജി കൂടിയിട്ട് വീണിട്ട് കത്തിലും ഒരു കൊത്തുകുത്തി, അപ്പൊ എനർജി അവർ ഓഫായി. കാറ്റിലും പാട്ടാകും, എന്നിപ്പോ വീണ്ടും എനർജി കൂട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോ നിന്നിട്ടുണ്ടാവാൻ പോണെന്ന് അറിയില്ല. കരച്ചിലും പാട്ടാണ് ഞങ്ങള് വീട്ടിൽ എടുത്തെത്തിക്കുക. നാളെ ഞങ്ങള് അർണാസിന്റെ കരച്ചിലും പാട്ടും ഇടുന്നതാണ്. ആ വേദന എടുക്കുന്ന പറഞ്ഞിട്ട് പ്രാർത്ഥനയുടെ ഇടയിൽ പോയി കിടന്നുറങ്ങി. ഇപ്പൊ അതെല്ലാം മറന്നു പോകുന്നു. അപ്പൊ ബൈ പറയല്ലേ? അപ്പൊ എല്ലാവരും അപ്പൊ ഇന്നത്തെ വീണ്ടും ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.